നമസ്കാരം വിചിത്ര ക്ഷേത്ര വിശ്വാസങ്ങൾ കൊണ്ട് സമ്പന്നമായ നാടാണ് ആന്ധ്രാപ്രദേശ് ചരിത്രവും കഥകളും ഒരുപോലെ പറയുന്ന ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ പുരാണം തിരിഞ്ഞു പോവുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല ചരിത്രവും പാരമ്പര്യവും ഒന്നും നോക്കാതെ വിശ്വാസത്തിന്റെയും ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളുടെയും പേരിലാണ് വിശ്വാസികൾ ക്ഷേത്രങ്ങളിലെത്തുന്നത് അത്തരത്തിൽ അമ്പരപ്പിക്കുന്ന കഥകൾ കൊണ്ട് വിശ്വാസികളെ അതിശയിപ്പിച്ച ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ശിവലിംഗമുള്ള ആന്ധ്രാപ്രദേശിലെ അമരലിംഗേശ്വര ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നോക്കാം ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അമരലിംഗേശ്വര ക്ഷേത്രം ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് നദിയുടെ തീരത്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന ഇത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വിശ്വാസം കൊണ്ട് പ്രസിദ്ധമാണ് അമരലിംഗേശ്വര ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇവിടുത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന ശിവലിംഗമാണ് അമരേശ്വരസ്വാമി അഥവാ അമരലിംഗേശ്വര സ്വാമി എന്ന പേരിൽ ശിവനെ ആരാധിക്കുന്ന ക്ഷേത്രത്തിന് പറഞ്ഞാൽ തീരാത്ത കഥകളാണുള്ളത് ഇവിടെ പ്രചരിക്കുന്ന ഒരു കഥയനുസരിച്ച് അവസാനമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ വളർച്ച നിർത്തുവാൻ ദേവന്മാർ തീരുമാനിച്ചു അത്രേ അങ്ങനെ ശിവലിംഗത്തിന്റെ മുകളിൽ നഖം കൊണ്ട് കുത്തി നോക്കി അപ്പോഴേക്കും ശിവലിംഗത്തിന്റെ മുകളിൽ നിന്നും രക്തം താഴേക്കൊഴുകുവാൻ തുടങ്ങിയതായി ശിവലിംഗത്തിന്റെ വളർച്ച അവിടെ നിലയ്ക്കുകയും ചെയ്യുന്നു വളരെയധികം ഉയരത്തിൽ നിൽക്കുന്ന ഈ ശിവലിംഗത്തിന് പിന്നിൽ കഥകൾ ഒരുപാടുണ്ട് നൌഖം കൊണ്ട് കുത്തിയതിനു ശേഷം ശിവലിംഗത്തിന്റെ മുകളിൽ അറ്റത്ത് ചുമന്ന പൊട്ടുപോലെ ഒന്ന് കാണാൻ പറ്റും അന്ന് രക്തമൊഴുകിയതിന്റെ പാടാണ് എന്നാണ് വിശ്വാസം ഈ ചുവന്ന പാടുകൾ എന്നും ഇവിടെ കാണാൻ സാധിക്കും ക്ഷേത്രം എങ്ങനെ സ്ഥാപിതമായി എന്നതിന് പിന്നിലെ കഥ കുമാരസ്വാമിയും താരകാസുരനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ബാക്കിയാണ് ശിവലിംഗം വെച്ചിരുന്ന താരകാസുരനെ തറ പറ്റിക്കുവാൻ പോയ കുമാരസ്വാമിയാണ് ഈ കഥയിലെ നായകൻ ശിവലിംഗം കയ്യിൽ വെക്കുന്നിടത്തോളം കാലം താരകാസുരനെ തോൽപ്പിക്കുവാനായി ആകില്ലത്രേ അതുകൊണ്ട് തന്നെ അസുരന്മാരുമായി നേരിട്ട് അംഗത്തിന് പോയ കുമാരസ്വാമി വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം ആ ശിവലിംഗം ആദ്യം തന്നെ താഴെ താഴെടുപ്പിച്ചു അതിൽ ശിവലിംഗം താഴെ വീണ് ഉടഞ്ഞ സ്ഥലത്തിലൊന്നാണ് ഒന്നാണ് ഇന്ന് കാണുന്ന അമരേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വാസം ഒരു കാലത്ത് ബുദ്ധമത വിശ്വാസികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഇവിടമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ത്തിലെ കൊത്തുപണികളും ഉള്ളിലെ ചിത്രങ്ങളുമൊക്കെ അതിന്റെ അടയാളങ്ങളായി ഇന്നും നിലനിൽക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലും അതിന്റെ അടയാളങ്ങളുണ്ട് വാസിറെഡ്ഡി വെങ്കിഡാദ്രി നായിഡു എന്ന ചിന്താപ്പള്ളി രാജാവാണ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് അമരേശ്വരത്തിന്റെ കഠിന ഭക്തനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരു കലാപത്തിൽ ഒട്ടേറെ പേരെ അദ്ദേഹത്തിന് കൊലപ്പെടുത്തേണ്ടി വന്നു അതിൽ പശ്ചാത്തപിച്ച് തന്റെ പാപങ്ങൾക്ക് പ്രായചിത്തമായി അദ്ദേഹം ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചു അത്രേ അക്കാലത്ത് അദ്ദേഹം ധാരാളം ശിവക്ഷേത്രങ്ങൾ നിർമ്മിച്ചു എന്നും ചരിത്രം പറയുന്നുണ്ട് ദ്രാവിഡ വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗോപുരങ്ങളാലും കൊത്തുപണികളാലും ഒക്കെ സമ്പന്നമാണ് ക്ഷേത്രത്തിന്റെ ഓരോ ചുവരുകളും പതിനഞ്ചടിയോളം ഉയരമുള്ള മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന ശിവന്റെ രൂപം അതിന്റെ അടയാളമാണ് അതുകൂടാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ശിവലിംഗം ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് പല കാലഘട്ടങ്ങളിലായി നിർമ്മിച്ചിരിക്കുന്ന ശില്പങ്ങളും ഇവിടെയുണ്ട് മൂന്ന് വൃത്തങ്ങൾക്കുള്ളിലായാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒന്നാമത്തെ വൃത്തത്തിനുള്ളിൽ മഹിഷാസുര മർദ്ദിനി വീരഭദ്രസ്വാമി ഓംകാരേശ്വര സ്വാമി ഗുരുദത്താത്രേയ അഗസ്തീശ്വര സ്വാമി എന്നിവരുടെ ക്ഷേത്രങ്ങളും രണ്ടാമത്തെ വൃത്തത്തിൽ വിനായക കാലഭൈരവ ആഞ്ജനേയ നാഗാദ്രേയ സ്വാമി കുമാരസ്വാമി മരത്തിനടിയിലിരിക്കുന്ന കൃഷ്ണൻ എന്നിവരുടെ ക്ഷേത്രങ്ങളും മൂന്നാമത്തെ വൃത്തത്തിൽ കാശി വിശ്വനാള മല്ലികാർജുന പുഷ്പ ദന്തേശ്വര സ്വാമി കാളഹസ്തേശ്വര എന്നിവരുടെ ക്ഷേത്രങ്ങളും കാണാം ഈ മൂന്ന് വൃത്തങ്ങളും അവയ്ക്കുള്ളിലെ ക്ഷേത്രങ്ങളും ചേർന്നതാണ് അമരലിംഗേശ്വര ക്ഷേത്രം പുണ്യ നദികളിലൊന്നായ കൃഷ്ണ നദിയുടെ തീരത്താണ് അമരലിംഗേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എത്തി മുങ്ങിക്കുളിച്ചാൽ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം ശിവനുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും ഇവിടെ നടക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിവരാത്രിയാണ് കൂടാതെ നവരാത്രി കല്യാണോത്സവം തുടങ്ങിയവയും ഇവിടെ ആഘോഷിക്കാറുണ്ട് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ഒന്ന് മുപ്പത് വരെയും വൈകിട്ട് നാല് മുപ്പത് വരെയും ഏഴ് മുപ്പത് വരെയുമാണ് ഇവിടുത്തെ സന്ദർശന സമയം പഞ്ചരാമ ക്ഷേത്രങ്ങളിൽ ഒന്നായതിനാൽ ആന്ധ്രയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്നുകൂടിയാണിത് ആയിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ള സ്വാമി ക്ഷേത്രം സായി ബാബാ ക്ഷേത്രം ലളിതാപാടം ബുദ്ധസ്തൂബ തുടങ്ങിയവയാണ് ഇവിടുത്തെ സമീപ ക്ഷേത്രങ്ങൾ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്